ഈശോയിലുള്ള ഗാഢമായ സ്നേഹം. ഈശോ നമ്മുടെ അടുക്കലുള്ളപ്പോൾ സർവവും ശുഭം തന്നെ. യാതൊന്നും ദുഷ്കരമായി തോന്നുകയില്ല. ഈശോ അടുക്കലില്ലാത്തപ്പോൾ എല്ലാം പ്രയാസം തന്നെ. ഈശോയുടെ സ്വരം ഹൃദയത്തിൽ കേൾക്കാത്തപ്പോൾ നമ്മുടെ ആശ്വാസം തുലും തുച്ഛമാണ്. അവിടുന്ന് ഒരു വാക്കു മാത്രം അരുൾ ചെയ്തതായി കേട്ടാൽ നമ്മുടെ ആശ്വാസം അത് എത്ര വലുതായിരിക്കും. ഗുരു ഇതാ വന്നിരിക്കുന്നു, ചേച്ചിയെ വിളിക്കുന്നുവെന്ന് മാർത്ത മഗ്ദലൻ മറിയത്തോട് പറഞ്ഞ നിമിഷത്തിൽ അവൾ ഇരുന്ന് കരഞ്ഞിരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഈശോ വിളിക്കുന്ന നിമിഷം അത് എത്ര അനുഗ്രഹീതമാകുന്നു. ഈശോ നിന്റെ കൂടെയില്ലാത്തപ്പോൾ നിന്റെ ഹൃദയം ശുഷ്കവും പരുഷവുമായിരിക്കും. ഈശോയെ കൂടാതെ മറ്റു വല്ലതും ആശിക്കുന്നത് മൂഢവും വ്യർത്ഥവുമാണ്. ഈശോയെ കൂടാതിരിക്കുന്നത് ഘോര നരകമാണ്. അവിടുത്തോട് കൂടിയിരിക്കുന്നതോ മാധുര്യമുള്ള പറുദീസായും. ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ശത്രുവും നിന്നെ ദ്രോഹിക്കുകയില്ല. ഈശോയെ കണ്ടെത്തുന്നവൻ ഒരു മഹാനിക്ഷേപം കണ്ടെത്തുന്നു, അല്ല സകല നന്മകളിലും ഉപരിയായ നന്മ കണ്ടെത്തുന്നു. ഈശോ നഷ്ടമാകുമ്പോൾ വന്നുകൂടുന്ന നഷ്ടം ഭയങ്കരമാണ്. ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ എത്രയോ വലുതാണ് അത്. ഈശോയോട് സംഭാഷിക്കാൻ അറിയുന്നത് വലിയ കലയാകുന്നു. ഈശോയെ നിന്റെ ഹൃദയത്തിൽ സൽക്കരിച്ച് നിർത്തുക മഹാജ്ഞാനമാണ്. നീ വിനീതനും ശാന്തനുമായിരിക്കുക, എന്നാൽ ഈശോ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഭക്തനും ശാന്തനുമായിരിക്കുക, എന്നാൽ ഈശോ നിന്റെ കൂടെ വസിക്കും. നീ ബാഹ്യവസ്തുക്കളിൽ വ്യാപൃതനായിരിക്കുകയാണെങ്കിൽ ഈശോ നിന്നിൽ നിന്ന് അതിവേഗം അകന്നുപോകും. അവിടുത്തെ ദിവ്യവരം നിനക്ക് നഷ്ടമാകുകയും ചെയ്യും. ഈശോയെ നിന്നിൽ നിന്ന് നീ അകറ്റിക്കളഞ്ഞാൽ ആരുടെ പക്കൽ നീ അഭയം പ്രാപിക്കും? ഏതു മിത്രത്തെ നീ അന്വേഷിക്കും? ഒരു സ്നേഹിതനെ കൂടാതെ ഭൂമിയിൽ ജീവിക്കുക എളുപ്പമല്ല. ഈശോ നിനക്ക് എല്ലാവരെയും വെല്ലുന്ന സ്നേഹിതനല്ലെങ്കിൽ നീ ആലംബഹീനനും ദുഃഖിതനുമായിരിക്കും. ആകയാൽ മറ്റാരില്ലെങ്കിലും നീ ആശ്രയം വയ്ക്കുകയോ ആനന്ദം കൊള്ളുകയോ ചെയ്യുന്നത് ഭോഷത്തമാണ്. ലോകം മുഴുവനും ശത്രുവാകുന്നതാണ് ഈശോയെ ദ്രോഹിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം. എല്ലാ പ്രിയരിലും വെച്ച് ഈശോ നിനക്ക് പ്രത്യേക സ്നേഹിതനായിരിക്കട്ടെ. എല്ലാവരെയും ഈശോയെ പ്രതി സ്നേഹിക്കുക. ഈശോയെ അവിടുത്തെ പ്രതി മാത്രം സ്നേഹിക്കുക. ഈശോ മിശിഹ എല്ലാവരെക്കാളും വിശ്വസ്തനും നല്ലവനുമായ സ്നേഹിതനാണ്. ആകയാൽ അവിടുത്തെ പ്രത്യേകമായി സ്നേഹിക്കേണ്ടത് തന്നെ. അവിടുത്തെ പ്രതിയും അവിടുന്ന് മാത്രവും സ്നേഹിതരെന്നല്ല ശത്രുക്കളും നിനക്ക് പ്രിയപ്പെട്ടവരായിരിക്കട്ടെ. എല്ലാവരും അവിടുത്തെ അറിഞ്ഞു സ്നേഹിക്കുന്നതിനായി എല്ലാവർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം. പ്രത്യേക പ്രശംസയും സ്നേഹവും നീ ആഗ്രഹിക്കരുത്. അവ നിസ്തുലനായ ദൈവത്തിന് മാത്രമുള്ളതാകണം. ആരെങ്കിലും തന്റെ ഹൃദയം നിന്നിൽ സമർപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും സ്നേഹത്തിൽ നീ നിമഗ്നനായിരിക്കണമെന്നോ ആഗ്രഹിക്കരുത്. ഈശോ മാത്രം നിന്നിലും സകല സുഹൃതങ്ങളിലും വാഴട്ടെ. യാതൊരു സൃഷ്ടവസ്തുവിനോടും സ്നേഹത്താൽ ബന്ധിതനാകാതെ ഹൃദയ നൈർമല്യവും സ്വാതന്ത്ര്യവും പുലർത്തുക. കർത്താവ് എത്ര മാധുര്യവാനാണെന്ന് രുചിച്ച് അറിയുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധമായി ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുക. ഈ സ്ഥിതിയിൽ എത്തിച്ചേരുവാൻ മറ്റു കാര്യങ്ങളിൽ നിമഗ്നനാകാതെ അവയൊക്കെ മാറ്റി നിർത്തി ഏകനായ അവിടുത്തോട് ഒന്നിക്കത്തക്ക വിധം ജീവിക്കുവാൻ അവിടുത്തെ കൃപാവരത്താൽ എന്നെ സഹായിക്കണം. കൃപാവരം ലഭിക്കുന്ന മനുഷ്യൻ എന്തിനും ശക്തനാണ്. അത് വിട്ടുപോകുമ്പോൾ അവൻ ബലഹീനനും ദരിദ്രനുമാകുന്നു. സർവമർദ്ദനങ്ങൾക്കും അവൻ പാത്രമാകുകയും ചെയ്യുന്നു. ഈ സന്ദർഭങ്ങളിൽ മനം തകരുകയോ നിരാശനാകുകയോ ചെയ്യാതെ സമചിത്തതയോടെ ദൈവഹിതത്തിന് നാം കീഴ്പ്പെടണം. എല്ലാ പീഡനങ്ങളും ഈശോ മിശിഹായുടെ സ്തുതിക്കായി സഹിക്കുകയും വേണം. വർഷത്തിനു ശേഷം വേനലും രാത്രി കഴിഞ്ഞ് പകലും കൊടുങ്കാറ്റിനു ശേഷം ശാന്തിയും സാധാരണമല്ലോ. വിചിന്തനം: നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുവാനും രഹസ്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുവാനും ഒരാളില്ലെങ്കിൽ ജീവിതം ഭാരമായി തോന്നും. നമുക്ക് വിശ്വസിക്കാവുന്ന, ദൃഢമായി ആശ്രയിക്കാവുന്ന ഏക സ്നേഹിതനാണ് ഈശോ. അവിടുന്ന് മാത്രം നീ സമാധാനവും ആശ്വാസവും തേടുക. അവിടുത്തെ മുൻപാകെ നിന്റെ ഹൃദയം തുറന്നു വയ്ക്കുക. ക്ലേശങ്ങളിൽ അവിടുന്ന് അഭയം തേടുക. തൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. നിന്റെ വിശ്വസ്തതയുടെ ഒരു പരീക്ഷണം മാത്രമാണത്. ഓ ഈശോ, ഞാനങ്ങനെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ്
അങ്ങെന്നെ സ്നേഹിച്ചുവല്ലോ. എന്റെ ഹൃദയത്തെ അങ്ങയിലേക്ക് ആകർഷിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തണമേ. എല്ലാ വസ്തുക്കളിൽ നിന്ന് അകന്ന് സ്വാർത്ഥ പ്രതിപത്തിയുടെ സ്വാധീനത്തിൽ അകപ്പെടാതെയും അങ്ങയുടെ സ്നേഹം ഞാൻ സമ്പാദിക്കുവാനും അങ്ങയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാനും എല്ലാത്തിലും അങ്ങയെ മാത്രം അന്വേഷിക്കുവാനും സ്നേഹിക്കുവാനും എനിക്ക് കൃപ ചെയ്യണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം ലോകത്തിലുള്ള സകല സൃഷ്ടികളെക്കാളും ഉപരിയായി നമ്മുടെ ഈശോയെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി സ്വന്തം ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മൂന്നാണികളിന്മേൽ കാൽവരിയുടെ വിരിമാറിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിയാടിയ ആ പ്രിയപ്പെട്ട ഈശോയോട് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.